ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് തേങ്ങക്കൊത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് രണ്ട് ഏത്തപ്പഴമാണ് വേണ്ടത്. അത്യാവശ്യം വലിപ്പമുള്ള പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. അപ്പോൾ ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കയുടെ തോലി കളഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടിക്ക് പകരം ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്താലും മതി കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ അരക്കപ്പ് മൈദപ്പൊടിയും അരക്കപ്പ് ഗോതമ്പ് പൊടിയായിട്ടും എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് വേണം പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഞാൻ ഒരു കപ്പ് പൊടി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തിന് പകരം ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ബാറ്ററി കുറച്ചും കൂടി തിക്കായിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എനിക്കിപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നില്ല. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ ഒരു സ്പൂണിലെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു വശം ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും കേട്ടോ. ഇപ്പോൾ ഇത് രണ്ട് വശവും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമല്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.